നമസ്കാരം എന്ത് വില കൊടുത്തും സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കുമെന്ന സി പി എമ്മിൻ്റെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും ധാർഢ്യത്തിന് മുൻപിൽ ഇടതു ഇടതുമുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ സി പി ഐയുടെ കീടങ്ങിനെതിരെ അണികൾക്കിടയിൽ കടുത്ത അമർഷം പുകയുന്നു സി പി എമ്മിന്റെ തെറ്റായ നയങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചാൽ സി പി ഐ തന്നെ ഇല്ലാതാവുമെന്ന് സി പി ഐ മുൻ സെക്രട്ടറി സി കെ ചന്ദ്രപ്പന്റെ മുന്നറിയിപ്പ് വീണ്ടും ചർച്ചയാകുകയാണ് ഇപ്പോൾ പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്ന പല സ്ഥലങ്ങളിലും പ്രവർത്തകർ ചന്ദ്രപ്പിന്റെ മുന്നറിയിപ്പിനെക്കുറിച്ച് പാർട്ടി നേതൃത്വത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നുമുണ്ട് സിൽവർ ലൈൻ പദ്ധതിക്കെതിരെയുള്ള ജനവികാരം കാണാതെ പോവരുതെന്നും ഇക്കാര്യത്തിൽ പാർട്ടി ശരിയായ നിലപാട് സ്വീകരിച്ചിട്ടില്ലെന്നുമുള്ള നിലപാടാണ് സി പി ഐക്കുള്ളത് മരണത്തിന് കുറച്ച് ദിവസം മുമ്പ് ഡൽഹിയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന പ്രശസ്ത ഇടതുപക്ഷ മാസികയായ മെയിൻ സ്ട്രീമിന് നൽകിയ അഭിമുഖത്തിലാണ് ചന്ദ്രപ്പൻ സി പി എമ്മിനെതിരെ ആഞ്ഞടിച്ചത് പ്രശസ്ത ഗാന്ധിയനും കമ്മ്യൂണിസ്റ്റ് നേതാവുമായിരുന്ന കെ മാധവന്റെ മകൻ ഡോക്ടർ അജയൻ കോടത്താണ് ചന്ദ്രപ്പനുമായി അഭിമുഖം നടത്തിയത് മെയിൻ സ്ട്രീമിന്റെ രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് ഇരുപത്തിയെട്ടിന് പുറത്തിറങ്ങിയ ലക്കത്തിലാണ് ഈ അഭിമുഖം പ്രസിദ്ധീകരിച്ചത് ഈ ഇന്റർവ്യൂവിന്റെ പ്രസക്ത ഭാഗങ്ങൾ പിന്നീട് മാതൃഭൂമിയിലും വന്നിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാവി എന്താണ് എന്ന ചോദ്യത്തിന് ചന്ദ്രപ്പന്റെ ഉത്തരം ഇതായിരുന്നു സി പി മുങ്ങാൻ പോകുന്നു ഒപ്പം സി പി ഐയും എസ് നേതാവും പി എസ് സി അംഗവുമായിരുന്ന അജയ്കുമാർ കോടോത്ത് മെയിൻ സ്ട്രീമിൽ എഴുതിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങോട്ട് എന്ന ലേഖനത്തിലാണ് ചന്ദ്രപ്പനുമായുള്ള അഭിമുഖത്തിൽ നിന്നുള്ള ഭാഗങ്ങൾ ചേർത്തിരിക്കുന്നു സി പി എമ്മിന്റെ നിഷേധാത്മകമായ നിലപാടുകളോട് സി പി ഐ സന്ധി ചെയ്യുന്നതു മൂലം പാർട്ടിയുടെ അസ്തിത്വം തന്നെ നഷ്ടപ്പെടുമെന്ന് ചന്ദ്രപ്പൻ ആശങ്കപ്പെട്ടിരുന്നു കേരളിന്റെ കാര്യത്തിലും സമാനമായ അവസ്ഥയാണ് സി പി ഐ നേരിടുന്നത് സി പി എമ്മിന്റെ കടുമ്പിടുത്തതിനു മുന്നിൽ സി പി ഐ കീഴടങ്ങുന്നു എന്നുള്ള ആക്ഷേപം പാർട്ടിക്കുള്ളിൽ തന്നെ ഇപ്പോൾ ശക്തമാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് തിരുത്തൽ ശക്തിയായി നിന്ന കാനം രാജേന്ദ്രൻ പിന്നീട് മുഖ്യമന്ത്രിക്ക് മുൻപിൽ ആയുധം വെച്ച് കീഴടങ്ങി നിൽക്കുന്ന ദയനീയ കാഴ്ചയും കാണാനിടയായി സി പി ഐ ആദ്യകാല പതിനഞ്ച് നേതാക്കളുടെ മക്കൾ കേരളിനെതിരെ തുറന്ന കത്തുമായി വന്നതും പാർട്ടി നേതൃത്വത്തെ അമ്പരപ്പിച്ചിരുന്നു സി അച്യുതമേനോൻ കെ ദാമോദരൻ സി ഉണ്ണിരാജ എം ഗോവിന്ദൻ നായർ വി വി രാഘവൻ വി ടി പുന്നൂസ് റോസമ്മ പുന്നൂസ് കെ ഗോവിന്ദൻ പിള്ള കെ മാധവൻ പുതുപ്പള്ളി രാഘവൻ പി രവീന്ദ്രൻ പവനൻ കാമ്പിശ്ശേരി കരുണാകരൻ എൻ ഇ ബൾറാം എസ് ശർമ്മ പൊടോറ കുഞ്ഞിരാമൻ എന്നീ പതിനഞ്ച് മൺമറഞ്ഞ നേതാക്കളുടെ മക്കളാണ് ഈ കത്ത് അയച്ചിരുന്നത് ജനങ്ങളെ മർദ്ദിച്ചുകൊണ്ട് പദ്ധതി നടപ്പാക്കുന്ന രീതിയോട് യോജിപ്പില്ലെന്ന് സി പി ഐ അസിസ്റ്റന്റ് സെക്രട്ടറി കെ പ്രകാശ് ബാബു പറഞ്ഞുവെങ്കിലും സി പി എം നേതൃത്വം ഈ പ്രതികരണത്തെ അത്ര ഗൗരവമായി എടുത്തിട്ടില്ല കേരളയിൽ പദ്ധതി പ്രകടന പത്രികയിൽ അംഗീകരിച്ചതാണെന്ന കാനത്തിന്റെ വാദത്തോട് പാർട്ടി അണികൾ പൂർണ്ണമായും യോജിക്കുന്നുമില്ല മാടപ്പള്ളിയിലും ചെങ്ങന്നൂരിലും ഉണ്ടായ ജനങ്ങളുടെ പ്രതിഷേധങ്ങളെ കാണാതെ പോകരുതെന്നാണ് സി പി ഐയിലെ ഒരു വിഭാഗം നേതൃത്വത്തിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നന്ദിഗ്രാമിലും സിംഗൂരിലും സംഭവിച്ചത് ഇവിടെയും ആവർത്തിക്കാൻ നോക്കണമെന്ന് സി പി ഐയുടെ മുന്നറിയിപ്പ് ചന്ദ്രപ്പൻ നൽകിയ മുന്നറിയിപ്പ് അവഗണിക്കരുതെന്നാണ് പാർട്ടി സമ്മേളനങ്ങളിലെ പ്രധാന ആവശ്യം സി പി ഐ ധീരതയോടെ നയിച്ച സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു സി കെ ചന്ദ്രപ്പൻ ചന്ദ്രപ്പന്റെ മരണശേഷം ആ ആവേശവുമായാണ് കാനം രാജേന്ദ്രൻ സി പി ഐയുടെ നേതൃത്വത്തിലേക്ക് എത്തുന്നത് എന്നാൽ ചന്ദ്രപ്പൻ സി പി എമ്മിനോട് എടുത്ത ശക്തമായ നിലപാടുകൾ എടുക്കാൻ കാനത്തിന് കഴിയില്ലെന്നാണ് ഇപ്പോഴുയരുന്ന വിമർശനം സി പി ഐയെ ധീരതയോടെ നയിച്ച സംസ്ഥാന സെക്രട്ടറിയായിരുന്നു സി കെ ചന്ദ്രപ്പൻ ചന്ദ്രപ്പന്റെ മരണശേഷം ആ ആവേശവുമായാണ് കാനം രാജേന്ദ്രൻ സി പി ഐയുടെ നേതൃത്വത്തിലേക്ക് എത്തുന്നത് എന്നാൽ ചന്ദ്രപ്പൻ സി പി എമ്മിനോട് അടുത്ത ശക്തമായ നിലപാടുകൾ എടുക്കാൻ കാനത്തിന് കഴിയുന്നില്ലെന്നാണ് ഉയരുന്ന വിമർശനങ്ങൾ